നമസ്കാരം. ചുറ്റും പല തരത്തിലുള്ള ശക്തികൾ, അത് നെഗറ്റീവോ അതേപോലെ പോസിറ്റീവായ ഊർജമോ നമുക്ക് ചുറ്റുമുണ്ട്. നമ്മളിൽ ഒരു പ്രഭാവലയമുണ്ട് എന്നതാണ് വാസ്തവം. എന്നാൽ ചെറുതും വലുതുമായ മാറ്റങ്ങൾ ചിലരിൽ വലിയ രീതിയിൽ തന്നെ പ്രതിഫലിക്കും എന്നതാണ് വാസ്തവം. അതവരുടെ പ്രത്യേകത ആയതിനാലാണ് എന്ന് പറയാം. എന്നാൽ ചിലരെ നെഗറ്റീവ് ശക്തികൾ പെട്ടെന്ന് അട്രാക്ട് ചെയ്യുന്നവരാകുന്നു, ചെയ്യും എന്ന് തന്നെ പറയാം. ഇതിനാൽ ആ വ്യക്തിയുടെ ശരീരത്തിൽ ചില വ്യത്യാസങ്ങൾ അഥവാ മാറ്റങ്ങൾ ഉണ്ടാകുന്നതുമാണ്. ഇവ ഏതെല്ലാമാണ് എന്ന് മനസ്സിലാക്കാം. നിങ്ങളുടെ ശരീരത്തിൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങളുണ്ടോ എന്ന് നിങ്ങൾ വ്യക്തമായി തന്നെ മനസ്സിലാക്കുക. അതിൽ ആദ്യത്തെ ലക്ഷണമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് പതിഞ്ഞ കാലുകളാണ് എന്ന് പറയാം. കാൽപാദത്തിന്റെ നടുഭാഗത്തെ ഉയർച്ച ഇല്ലാത്തവർക്ക് പെട്ടെന്ന് നെഗറ്റീവ് ഊർജം വന്ന് ചേരും എന്നാണ് പറയുക. എന്നാൽ കാൽപാദത്തിന്റെ അടിഭാഗത്തെ ഉയർച്ച ഉള്ളവർക്ക് ഈ കാര്യം താരതമ്യേന അഥവാ നെഗറ്റീവ് ഊർജം ആകർഷിക്കുന്നത് കുറവായിരിക്കും എന്നതാണ് വാസ്തവം. എന്നാൽ പതിഞ്ഞ കാൽപാദങ്ങളാണ് നിങ്ങൾക്കുള്ളത് എങ്കിൽ ചില പ്രശ്നങ്ങൾ പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തെ വളരെ വേഗം ബാധിക്കും എന്നതാണ് വാസ്തവം. അതിൽ ആദ്യത്തേതായി പരാമർശിക്കുന്നത് ദൃഷ്ടിദോഷം തന്നെയാകുന്നു. ദൃഷ്ടിദോഷം പെട്ടെന്ന് ബാധിക്കും എന്നാണ് പറയുക. കൂടാതെ വിളിദോഷം നിങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്ന് ബാധിക്കും അഥവാ ബാധിക്കുകയാണ് എങ്കിൽ അത് വളരെയധികം ദോഷകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ വന്ന് ചേരുന്നതിന് അത് കാരണമായി തരും. അതിനാൽ തന്നെ ഇവരുടെ ജീവിതത്തിൽ ദുഃഖവും ദുരിതവും വന്ന് ചേർന്നുകൊണ്ടേ ഇരിക്കും എന്നതാണ് വാസ്തവം. പലപ്പോഴും ഒരു ദുരിതം കഴിയുകയാണ് എങ്കിൽ അടുത്ത ദുരിതമോ ദുഃഖമോ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്ന് വന്നുകൊണ്ടിരിക്കും എന്നതാണ് വാസ്തവം. ഇനി അടുത്തതായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് രാത്രിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. ചിലരുടെ കാലുകളുമായി ബന്ധപ്പെട്ട് രാത്രി സമയങ്ങളിൽ ചില കാര്യങ്ങൾ സംഭവിക്കും. ചിലരുടെ കാലുകൾ തണുപ്പ് കൂടുതലായി അനുഭവപ്പെടുന്നതാകുന്നു. മറ്റുള്ളവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവരുടെ കാലിൽ ഇതിനാൽ സോക്സ് ഇടുകയോ അല്ലെങ്കിൽ പുതപ്പ് പുതയ്ക്കുകയോ ചെയ്യേണ്ടതായി വരും. ഇത്തരത്തിലുള്ള സ്ത്രീകൾ പ്രത്യേകിച്ചും ഒരു കാര്യം നിങ്ങൾ ഒഴിവാക്കേണ്ടതാകുന്നു. ഒരു കാരണവശാലും മുടി രാത്രി അഴിച്ചിടരുത് എന്ന കാര്യം ഓർക്കണം. സ്ത്രീകൾ പൊതുവെ ഇത്തരത്തിൽ ചെയ്യുന്നത് ദോഷകരമാണ് എങ്കിലും ഇവർ പ്രത്യേകിച്ചും ഈ കാര്യം പാലിക്കേണ്ടതാകുന്നു. പെട്ടെന്ന് തന്നെ നെഗറ്റീവ് ഊർജം ഇവരെ ബാധിക്കുന്നു എന്നതാണ് വാസ്തവം. പുരുഷന്മാർക്കും ഇത് ബാധകമാണ്. അതായത് രാത്രി ഇത്തരത്തിൽ കാലുകളിൽ തണുപ്പ് അനുഭവപ്പെടുന്നത് അത്ര ശുഭകരമല്ല. ഇവർ രാത്രി സമയം പ്രത്യേകിച്ചും എന്തെങ്കിലും ഒരു ഇരുമ്പിന്റെ വസ്തു കയ്യിൽ കരുതുകയോ അല്ലെങ്കിൽ തലയണയ്ക്കിടയിലായി വയ്ക്കുന്നതും ശുഭകരമാണ് എന്ന കാര്യം ഓർക്കുക. ഇത്തരത്തിൽ ചെയ്യുന്നതിലൂടെ നെഗറ്റീവ് ശക്തികൾ നിങ്ങളുടെ അടുത്തേക്ക് അടുക്കില്ല എന്നതാണ് വാസ്തവം. അതിനാൽ നെഗറ്റീവ് ഊർജങ്ങളിൽ നിന്നും രക്ഷ നേടുവാൻ ഇവർക്ക് സാധിക്കും എന്ന കാര്യവും ഓർക്കുക. ചിലർക്ക് ചില വ്യത്യാസങ്ങൾ ജീവിതത്തിൽ അനുഭവപ്പെടുന്നതാകുന്നു. അതിൽ പ്രധാനപ്പെട്ടതായി പറയുന്നത് പകലിനേക്കാൾ രാത്രി ഇഷ്ടമുള്ളവരെ കുറിച്ചാകുന്നു. പണ്ടെല്ലാം സൂര്യോദയത്തിന് മുൻപ് ഉണരുകയും സൂര്യാസ്തമനത്തോടെ കൂടി ഉറങ്ങുകയും ചെയ്തിരുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ ഇന്ന് പലർക്കും ഇത് സാധിക്കുന്നതല്ല. അതിൽ അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം ജീവിത സാഹചര്യങ്ങൾ അപ്രകാരമാകുന്നു. രാത്രി സമയം കൂടുതലായി ആക്റ്റീവായി ഇരിക്കുന്നവർ ആണ് പലരും. നമ്മളിൽ പലരും അത്തരത്തിലുള്ളവരാണ് എന്ന് പറയാം. ഇവർക്ക് ജീവിതത്തിൽ പെട്ടെന്ന് തന്നെ നെഗറ്റീവ് ഊർജം വന്ന് ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു. അതിനാൽ തന്നെ ഇവരുടെ ജീവിതത്തിൽ നെഗറ്റീവായ ആ വലയം കൂടുതലാകുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. നെഗറ്റീവായ ചിന്തകൾ വരാം. അതിനാൽ തന്നെ നെഗറ്റീവായി ചിന്തിച്ച് പല കാര്യങ്ങളും ചെയ്യുവാൻ സാധിക്കാതെ പ്രയാസപ്പെടുന്നവരുമാകാം. പൊതുവെ നോക്കുകയാണ് എങ്കിൽ അസുര നക്ഷത്രത്തിൽ വരുന്ന നക്ഷത്രക്കാർ അഥവാ അസുരഗണത്തിൽ വരുന്ന നക്ഷത്രക്കാർ രാത്രി വളരെയധികം ഇഷ്ടപ്പെടുന്നവരാകുന്നു. അതായത് പകലിനേക്കാൾ കൂടുതൽ ആക്റ്റീവ് ആകുന്നത് രാത്രി സമയങ്ങളിലാകുന്നു. അതിനാൽ അസുരഗണത്തിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഇത്തരത്തിലൊരു സ്വഭാവ സവിശേഷത അവർക്ക് ജനനം മുതൽ ഉള്ളവരാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ആഹാരവുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കാരണവന്മാരായി നമുക്ക് പകർന്നു നൽകിയ നിരവധി
ഉപദേശങ്ങൾ അഥവാ ചിട്ടകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് നേരത്ത് അഥവാ ശരിയായ സമയത്ത് ആഹാരം കഴിക്കുക എന്ന കാര്യം. ചിലർ അത് പാലിക്കുന്നവരാകുന്നു, എന്നാൽ ചിലർക്ക് ജീവിത സാഹചര്യത്താൽ അതിന് സാധിക്കാത്തവരാണ് എന്ന് തന്നെ പറയാം. എന്നാൽ സമയത്ത് ആഹാരം കഴിക്കണം എന്ന് തന്നെയാണ് പരാമർശിക്കുവാൻ സാധിക്കുന്നത്. അങ്ങനെ കഴിച്ചില്ല എങ്കിൽ അത് നെഗറ്റീവ് ഊർജം നിങ്ങളിൽ ബാധിക്കുന്നതിന് കാരണമായി തീരും എന്നാണ് പരാമർശിക്കുവാൻ സാധിക്കുന്നത്. അതിനാൽ സമയത്ത് തന്നെ സമയാസമയം അല്പമെങ്കിലും ആഹാരം നിങ്ങൾ കഴിക്കുവാൻ പ്രത്യേകം ശ്രമിക്കേണ്ടതാകുന്നു. ഇനി മുതൽ അത്തരത്തിൽ ഒരു ചിട്ടയോടെ മുൻപോട്ട് പോകുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കുക. ഇത്തരത്തിൽ ശരിയായ സമയത്ത് ആഹാരം കഴിച്ച് ശുഭചിന്തകളോടെ തന്നെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെ പറയാം. പലരുടെയും ജീവിതത്തിൽ ഇഷ്ടമില്ലാതെ കടന്നു വരുന്ന ഒരു കാര്യമാണ് കലഹം. പെട്ടെന്ന് കലഹ സ്വഭാവം ഉള്ളവർക്കും, അതായത് പെട്ടെന്ന് തന്നെ ബഹളം വയ്ക്കുന്ന വ്യക്തികളുണ്ട് എങ്കിൽ അവർ മനസ്സിലാക്കേണ്ടതായ കാര്യം നിങ്ങൾക്ക് നെഗറ്റീവ് ഊർജം പെട്ടെന്ന് ബാധിക്കുന്നവരാണ് എന്ന് തന്നെയാകുന്നു. അതിനാൽ കലഹം നിങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുവാൻ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാകുന്നു. നമ്മളിൽ നെഗറ്റീവ് ഊർജം ഉയരുന്നതിൻ്റെ സൂചനയായി തന്നെ ഇത്തരത്തിൽ പരാമർശിക്കുവാൻ സാധിക്കും. അതിനാൽ പ്രത്യേകം ഇത് ശ്രദ്ധിക്കണം. പെട്ടെന്ന് ബഹളം വയ്ക്കുന്നവരോ കലഹിക്കുന്നവരോ ആണ് നിങ്ങൾ എങ്കിൽ തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളിൽ നെഗറ്റീവ് ഊർജം നാൾക്ക് നാൾ വർദ്ധിക്കുന്നു എന്ന് തന്നെയാണ്. അതിനാൽ തീർച്ചയായും ഇവ നിങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാകുന്നു. പൊതുവെ പെട്ടെന്ന് ദേഷ്യം വരാത്തവരുണ്ടാകും. ഇവർക്ക് പെട്ടെന്ന് ദേഷ്യം വരണം എന്നില്ല. എന്നാൽ ചില അവസരങ്ങളിൽ ഇതിവർക്ക് മാറുന്നതാകുന്നു, അതായത് സ്വഭാവം മാറും. പെട്ടെന്ന് ദേഷ്യ സ്വഭാവം ഇവർ കാണിക്കുന്നതാകുന്നു. അത്തരത്തിൽ നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നെഗറ്റീവ് ഊർജം ഉയരുന്നതിൻ്റെ സൂചനയായി തന്നെയാണ് കണക്കാക്കേണ്ടത്. അതിനാൽ നിങ്ങൾ ചെയ്യേണ്ടതായ പ്രധാനപ്പെട്ട കാര്യം അടുത്തുള്ള ശിവക്ഷേത്രത്തിലോ ദേവീക്ഷേത്രത്തിലോ ദർശനം നടത്തി രക്തപുഷ്പാഞ്ജലി അല്ലെങ്കിൽ അഘോര പുഷ്പാഞ്ജലി നടത്തുക എന്ന കാര്യമാകുന്നു. പ്രത്യേകിച്ചും തിങ്കളാഴ്ച ദിവസമോ നിങ്ങളുടെ ജന്മദിന ദിവസമോ അഥവാ ജന്മനക്ഷത്ര ദിവസമോ ഈ ഒരു വഴിപാട് നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സർവ ഐശ്വര്യപ്രദമാണ്. ദേവീക്ഷേത്രത്തിലാണ് എങ്കിൽ ചൊവ്വ അല്ലെങ്കിൽ വെള്ളി ഈ വഴിപാട് നടത്തുന്നത് ഇരട്ടി ഫലം നിങ്ങൾക്ക് നൽകും. 28 എന്ന ദിവസത്തിന് വളരെയധികം പ്രത്യേകതകളുണ്ട്. അതേക്കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത്. നിങ്ങളുടെ ജന്മദിനം വരുന്നത് അഥവാ നിങ്ങൾ ജനിച്ച ദിവസം 28 എങ്കിൽ ഈ കാര്യങ്ങൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. 28 ജനിച്ചവരാണ് എങ്കിൽ ഇവരെ മറ്റുള്ളവർ കൂടുതലായി തന്നെ അവരുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുവാനായി സാധ്യത കൂടുതലാകുന്നു. കൂടാതെ ഇവരെ നെഗറ്റീവ് ശക്തികൾ കൂടുതലായി തന്നെ ഉപയോഗിക്കുന്നു എന്നതാണ് വാസ്തവം. പ്രത്യേകം നിങ്ങൾ ഓർക്കുക. ജീവിതത്തിൽ അതിനാൽ കഷ്ടതകൾ ഇവർക്ക് വന്ന് ചേർന്നുകൊണ്ടേ ഇരിക്കും. പലവിധ ദുരിതങ്ങൾ കഷ്ടതകൾ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായി വരാം. ഒന്നിനു പുറകെ ഒന്നായി പ്രശ്നങ്ങൾ കടന്നു വരും. അതിനാൽ മനസമാധാനം ധനനഷ്ടം ഒക്കെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാകുന്നു. ഇവർ കഴിവതും എല്ലാ മാസവും ഗണപതി ഹോമം നിങ്ങളുടെ പേരിൽ നടത്തുക. മാസം ശമ്പളം ലഭിക്കുമ്പോഴോ അല്ലെങ്കിൽ എല്ലാ മാസവും നിങ്ങൾ ഗണപതി ഹോമം നടത്തുവാൻ ശ്രമിക്കുക. ഗണപതി ഹോമത്തിനോടൊപ്പം ഭഗവതി സേവ കൂടി നടത്തുക. തീർച്ചയായും നിങ്ങൾ ഇപ്രകാരം ചെയ്യുന്നത് സർവ ഐശ്വര്യപ്രദമാകുന്നു. നിങ്ങളുടെ ജന്മനക്ഷത്രം വരുന്ന ദിവസം തന്നെ ഈ വഴിപാട് നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ വഴിപാട് കാലേ കൂട്ടി ഷീട്ടാക്കുന്നതാണ് ഏറ്റവും ശുഭകരം. ഈ ലക്ഷണങ്ങൾ നിങ്ങളുടെ ശരീരത്തിലുണ്ട് എങ്കിൽ തീർച്ചയായും നെഗറ്റീവ് ഊർജം അട്രാക്ട് ചെയ്യുന്നവരാണ് നിങ്ങൾ. അതിനാൽ രാത്രി ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ ദുഃഖവും ദുരിതവും വിട്ടൊഴിയുന്നതുമല്ല. അതിനാൽ വളരെയധികം ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക. നിത്യവും ഇഷ്ടദേവതയെ നിങ്ങൾ ഭജിക്കുക. കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ശുഭകാര്യങ്ങൾ തന്നെ ചിന്തിച്ച് മറ്റുള്ളവർക്ക് സൽപ്രവർത്തികൾ ചെയ്ത് മുന്നോട്ട് പോവുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ശുഭകരമായ കാര്യങ്ങൾ തന്നെ സംഭവിക്കും. ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ തരണം ചെയ്ത് പോസിറ്റീവ് ഊർജം നിങ്ങളിൽ വർദ്ധിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഇഷ്ടദേവതാ മന്ത്രങ്ങൾ കൂടാതെ ഇഷ്ടദേവതയുടെ കവച മന്ത്രങ്ങൾ, പ്രത്യേകിച്ചും
ഹനുമാൻ സ്വാമിയുടെ മന്ത്രങ്ങൾ ജപിക്കുന്നതും ഹനുമാൻ ചാലിസ കേൾക്കുന്നതും ഏറ്റവും ശുഭകരമാണ്. കൂടാതെ നരസിംഹ കവചമന്ത്രം നിത്യവും കേൾക്കുക, രാത്രി ഉറങ്ങുന്നതിന് മുൻപ് കേൾക്കുക. സർവ ഐശ്വര്യങ്ങളും നെഗറ്റീവ് ശക്തികളിൽ നിന്നും നിങ്ങൾക്ക് സംരക്ഷണവും ലഭിക്കും.